ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വീണ്ടും ഒരു പ്രഹസനമായിരിക്കുന്നു. കഴിഞ്ഞ 4 കൊല്ലത്തെ നയമെടുത്തു നോക്കിയാലും അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയാണ് ഇവിടെ ഇത്രയേത്രം അഴിമതി ആരോപണം ഏറ്റു വാങ്ങിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. ശിവശങ്കർ പറഞ്ഞു മുഖ്യമന്ത്രി അറിയാതെ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. 42 അപ്പോയിന്റ്മെന്റുകൾ, ഒന്ന് സ്വപ്ന, സ്വപ്നയുടെ ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ് പാസ്സായിട്ടില്ല, ശമ്പളം 1.25 ലക്ഷം. ഇത്തരത്തിൽ അതിന് മുകളിലുള്ള ബാക്കി ശമ്പളമല്ല. ഇവർക്കൊക്കെ ജോലി എന്തായിരുന്നു? അനധികൃതമായി കാര്യങ്ങൾ ചെയ്യുക, അതാണ് അവരുടെ ജോലി. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് സ്പീക്കർ പോലും വലിയ ആരോപണത്തിന് വിധേയനായിരിക്കുന്നു. ആരോപണത്തിന് വിധേയനായിരുന്ന സ്പീക്കർ, അദ്ദേഹം ഈ സാമാന്യ മര്യാദ അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഇത്ര കർശനമായി ആ അന്വേഷണത്തെ തടയാൻ എന്തൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് ഗവൺമെൻറ്റിനെതിരെയും സ്പീക്കർക്കെതിരെയുമുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ പ്രകടിപ്പിച്ചത് പ്രതിപക്ഷത്തിൻ്റെ. ട്വന്റി ഫോർ 2 വർഷത്തിന്റെ നിറവിൽ